ലേബർ റൂമിന് മുന്നിലെ ഭർത്താക്കന്മാർ പലവിധം. ദേഷ്യക്കാരൻ, ഇവിടെ ആരുമില്ലേ സിസ്റ്ററേ? സിസ്റ്ററേ, ഇതുപറ്റി സാർ എന്തിനാ നിങ്ങൾ ബഹളം വെക്കുന്നത്? അതെ, എന്റെ ഭാര്യ ലേബർ റൂമിൽ കയറിയിട്ട് കുറെ നേരമായല്ലോ, ഇതുവരെയായിട്ട് പ്രസവിക്കാറായില്ലേ? നിങ്ങളിത് എന്തോന്നാണ് ഈ ചെയ്യുന്നത്? ഇത്രയും താമസം എന്തിനാ? നേരം വെളുത്തപ്പോ ലേബർ റൂമിൽ കയറ്റിയതല്ലേ? അതെ, നമ്മള് നിങ്ങൾ പറയുന്ന തുക തന്ന് ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്നത് എന്തിനാ? നല്ല സുഖ പ്രസവത്തിന് വേണ്ടിയാ. എന്നിട്ട് നിങ്ങൾ എന്റെ ഭാര്യനായിട്ട് കഷ്ടപ്പെടുത്തുവാണോ? അതോ ഇനി ലേബർ റൂമിൽ കൂടുതൽ സമയം കിടത്തുന്നതിന് കൂടുതൽ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടാണോ? അല്ല സാർ, നിങ്ങളുടെ ഭാര്യയ്ക്ക് പെയിൻ വരുന്നേ ഉള്ളൂ. പെയിൻ നല്ലോണം വന്നാലല്ലേ പ്രസവിക്കാൻ പറ്റൂ. ചേടാ, ഇത് എന്തൊരു കഷ്ടമായി! ഇത്ര നേരമായി നമ്മളെ വെയിറ്റ് ചെയ്യുന്ന. ചേടാ, പിന്നെ ഇങ്ങയുടെ വിചാരം എന്താ? കേറി ഉടനെ തന്നെ പ്രസവിക്കാവുന്നു. ഓ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന കുട്ടിയും പറിച്ചോണ്ട്. കള്ളുകുടിയൻ, സോറി അമ്മച്ചി. അമ്മച്ചി എന്നാ ഇവിടെ പ്രസവിക്കാൻ വന്നതാണോ? നല്ല ഡോക്ടറേ, സുഷമ്മ പ്രസവിച്ചോ? സുഷമ്മയോ? അങ്ങനെ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ. അയ്യോ സോറി സിസ്റ്ററേ, സുഷമ്മ അല്ല, സരള സരള. നിങ്ങൾ എന്താ കള്ള കുടിച്ചിട്ടുണ്ടോ? അല്ല സിസ്റ്ററെ, അത് പിന്നെ എന്റെ ഭാര്യ പ്രസവിക്കാൻ കേറിയേക്കല്ലേ, അപ്പൊ അതിന്റെ ടെൻഷന് ഞാൻ അടിച്ചതാ. അത് തന്നെ തന്നെ കണ്ടാലും പറയും. കള്ളൊക്കെ കുടിച്ചോണ്ടാണ് ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അവിടെ എങ്ങനെ പോയി ഇരിക്കെ, ഭാര്യ പ്രസവിക്കുമ്പോ പറയാം. അല്ല സിസ്റ്ററേ, ഇപ്പോഴെങ്ങാനും പ്രസവിക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല, കുറച്ചു നേരം എടുക്കും. ആ ശരി, അപ്പൊ പിന്നെ പോയി ഒരു പെഗും കൂടെ അടിച്ചിട്ട് വരാം. പ്രസവിക്കാറായില്ല, ഡോക്ടർ പറഞ്ഞ ഇപ്പൊ തന്നെ കാണാമെന്ന് പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ നിക്കുക. ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്ന. എടാ നീ, ഞാൻ ഈ ലേബർ റൂമിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രണ്ടു മൂന്ന് വീഡിയോ എടുത്ത് വെച്ചേ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റേറ്റസ് ഇടാനാ, പെട്ടെന്ന് എടുത്ത് തന്നെ കേട്ടോ. പിന്നെ ആണെങ്കിലേ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നീ ആ വീഡിയോ കറക്റ്റ് എടുത്തോളണം. ഞാൻ കുഞ്ഞിനെ വാങ്ങുന്നതും കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നതും എല്ലാം നല്ല കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാനുള്ളതാ. ആ അതൊക്കെ ഞാൻ ഏറ്റടാ. നീ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് വ്ളോഗായിട്ട് എടുത്തേക്ക് കേട്ടോ. ഞാൻ സൗണ്ടൊക്കെ ഡബ് ചെയ്ത് കേട്ടിക്കോളാം. അപ്പോൾ അത് യൂട്യൂബിൽ ഇടാൻ ഒരു വ്ളോഗുമായി. ഇപ്പം നല്ല പ്രസവ വീഡിയോക്കൊക്കെ എന്തുമാത്രം വ്യൂസ് ആണെന്നാ കിട്ടുന്നത്, 1 മില്യൺ ഒക്കെയാ. അളിയാ, അപ്പം ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ, നീ നോക്കോളേടാ. അവളാണെങ്കിൽ പ്രസവിക്കുന്നു ഇല്ലല്ലോ, കുറെ നേരമായി ഇങ്ങനെ നിക്കുന്നു. ആരെയും വായി നോക്കാൻ പോലും കാണാനില്ലല്ലോ. ആ നീണ്ടു നിക്കുന്ന ഒരു തത്തമ്മ. സിസ്റ്ററേ, അല്ല സിസ്റ്ററേ, സുധ പ്രസവിക്കാറായിരുന്നു. ആ കുട്ടി പ്രസവിക്കാറായല്ലോ, എന്റെ കുറച്ചുകൂടെ സമയം എടുക്കും. നിങ്ങൾ ഹസ്ബൻഡ് ആണോ? അതെ സിസ്റ്റർ. വല്ല ഗുളികയും മരുന്നോ എന്തെങ്കിലും ഒക്കെ വാങ്ങണോ? എന്തെങ്കിലും വേണമെങ്കിൽ നമ്മള് പറഞ്ഞോളാം. ഓ ശരി. ബൈ ദ ബൈ സിസ്റ്റർ, സിസ്റ്ററുടെ പേരെന്താ? ജാടക്കാരിയാണെന്ന് തോന്നുന്നു, ഏറ്റില്ല. അതോ വേറൊരു സിസ്റ്റർ അല്ലേ ആ പോകുന്നത്? ഹലോ സിസ്റ്ററേ, സിസ്റ്ററിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ല സിസ്റ്ററേ, എന്റെ ഹൃദയത്തിലോട്ട് വരുന്നോ? ഞാൻ ചെരുപ്പ് ഊരണോ? എന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല, ചെരുപ്പ് ഊരാതെ വരാ. എന്റെ ദൈവമേ, ആരാണോ ഈ കാട്ടുകോഴി? ആ ഹലോ അമ്മേ, ആ പ്രസവിച്ചൊന്നും ഇല്ല. ആ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? പ്രസവിച്ചു കഴിഞ്ഞിട്ടൊക്കെ വരാം. ആദ്യത്തെ പ്രസവം എന്ന് പറഞ്ഞല്ലോ, മൂന്നാമത്തെ പ്രസവമല്ലേ. വെറുതെ എന്തിനാ ഹോസ്പിറ്റലിൽ എല്ലാരും കൂടെ വന്ന് നിക്കുന്നത്? ആ ഓക്കെ ശരി. അനാമികയുടെ ഹസ്ബൻഡ് അല്ലേ, കുറച്ച് മരുന്ന് പുറത്തുനിന്ന് വാങ്ങാനുണ്ട് കേട്ടോ, അതൊക്കെ വാങ്ങിച്ചോണ്ട് വരണം. ഓ എന്തോ സിസ്റ്ററേ, ഇത് കുറേ നേരം ആയല്ലോ. മൂന്നാമത്തെ പ്രസവമല്ലേ, ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഇത്രയും താമസവും ഇല്ലായിരുന്നു. ഇത്രയും ഗുളികയും മരുന്നൊന്നും വാങ്ങേണ്ടി വന്നില്ല. എല്ലാ പ്രസവവും ഒരുപോലെ ഇരിക്കൂലല്ലോ മിസ്റ്റർ. ആ ശരി ശരി, വാങ്ങിച്ചോണ്ട് തരാം. ജോലി മുഖ്യം. ഓ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്താൻ നോക്കാം. ഞാനാണെങ്കിൽ ഇവിടെ പെട്ടും പോയി, ഹോസ്പിറ്റലിൽ വന്നും പോയി, അങ്ങോട്ട് വരാനും പറ്റുന്നില്ല. ശരി ശരി, ഞാൻ നോക്കാം. അമ്മേ ഇപ്പൊ ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, എനിക്ക് ഓഫീസിൽ 2 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യമാ, പോയില്ലെങ്കിൽ പറ്റത്തില്ല. ജോലിയെ ബാധിക്കുന്ന കാര്യമാ, ഞാൻ പോയിട്ട് വരാം. അമ്മയും ചേട്ടത്തിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ മോനെ, ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാ? എന്നാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ നിന്ന് അച്ഛനെയും കൂടെ വിളിക്കുക, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. കൊള്ള നല്ല ഭർത്താവ്, പാവപ്പെട്ടവൻ. സിസ്റ്ററേ സന്ധ്യ പ്രസവിച്ചായിരുന്നു. സന്ധ്യ അല്ലേ പ്രസവിച്ചില്ല കേട്ടോ, കുറച്ച് മരുന്നുകൾ വാങ്ങാനുണ്ട്. നിങ്ങളെ നമ്മൾ തിരക്കി നടക്കുവായിരുന്നു, എവിടെ പോയിരുന്നു? അത് പിന്നെ സിസ്റ്ററേ, ഞാനൊന്ന് കുറച്ച് അത്യാവശ്യത്തിന് വേണ്ടി പോയതാ. പിന്നെ ആ ക്യാഷ് കൗണ്ടറിൽ 4000 രൂപ പേ ചെയ്യാനുണ്ട്, അതിപ്പോ തന്നെ പേ ചെയ്യണം കേട്ടോ.
4000 രൂപയോ? അതെന്തിനാ സിസ്റ്റർ? ആ അത് കുറച്ച് മരുന്നിന്റെയും ഗുളികയുടെയൊക്കെ ബില്ലാ. ഇപ്പം നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്താ. ഇപ്പൊ തന്നെ പേ ചെയ്യണം കേട്ടോ. സിസ്റ്റർ ഇപ്പൊ തന്നെ പേ ചെയ്യാം. ഒരു മണിക്കൂർത്തെ സാവകാശം തേണം കേട്ടോ. ആ ശരി. ഓ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കണമല്ലോ. ആരുടെ കടം ചോദിക്കും? കൂട്ടുകാരടുത്ത് അങ്ങനെ ചോദിച്ചാലോ? ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം. പ്രവാസി. ഹലോ മോനെ, ഇവിടെ ഒന്നും ആയില്ല മോനെ. ലേബർ റൂമിൽ കയറ്റിയിരിക്കുന്നേ ഉള്ളു മോളെ. എന്തെങ്കിലും ആവുന്നെങ്കിൽ ഞാൻ അപ്പഴേ വിളിച്ച് പറയാം മോനെ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ട. അമ്മേ നോക്കോളേ അമ്മേ, വല്ല ബ്ലഡിനോ എന്തിനോ എങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ എന്റെ കൂട്ടുകാരടുത്ത് പറയാം, അവരപ്പ തന്നെ അവിടെ എത്തിക്കും. ആ ശരി മോനെ, അതൊക്കെ അമ്മ നോക്കിക്കോളാം. പിന്നെ അമ്മേ പ്രസവിക്കുമ്പോ കുട്ടീനെ കൊണ്ടുവരുമ്പോ എന്നെ വീഡിയോ കോളിൽ വിളിക്കണേ അമ്മേ, എനിക്ക് കാണാൻ വേണ്ടി. വിളിക്കാം മോനെ, അമ്മ വിളിക്കാം. മോൻ ടെൻഷൻ അടിക്കാതെ ഇരിക്ക്, സന്തോഷമായിട്ടിരിക്കേ. ആ ശരി അമ്മേ, ഞാൻ വെക്കുവാണേ. മനസ്സിനൊരു സമാധാനം ഇല്ലാത്തോണ്ടാ ഞാൻ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല മോനെ, അമ്മയ്ക്ക് അതൊക്കെ അറിയാം. അമ്മ നോക്കിക്കോളാം എല്ലാം.